നമസ്കാരം. മലയാള ലോകത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. കേരളീയ അനുഷ്ഠാന കലകളിൽ ഒന്നാണ് തെയ്യം. കോലത്തുനാടിൻ്റെ കാവുകളിലും കോട്ടകങ്ങളിലും തറവാട്ടുമുറ്റങ്ങളിലുമായി കെട്ടിയാടുന്ന തെയ്യക്കോലങ്ങൾ ആര്യാധിനിവേശത്തിന് കീഴ്പ്പെടാത്ത ദ്രാവിഡ പഴമയുടെ ദൃഷ്ടാന്തങ്ങളാണ്. തുലാം പത്തിന് ചാത്തമ്പള്ളി വിഷകണ്ഠ തെയ്യത്തിൻ്റെ വരവോടെ ആരംഭിക്കുന്ന തെയ്യക്കാലം ഇടവപ്പാതിയോടുകൂടി അവസാനിക്കുന്നു. അമ്മ ദൈവങ്ങൾ, മന്ത്രമൂർത്തികൾ, വനദേവതമാർ, വീരന്മാർ, ഇതിഹാസ കഥാപാത്രങ്ങൾ തുടങ്ങി 108-ൽ പരം കഥാപാത്രങ്ങൾ തെയ്യക്കോലങ്ങളായി പ്രത്യക്ഷപ്പെടാറുണ്ട്. കതിവന്നൂർ വീരൻ, മുച്ചിലോട്ട് ഭഗവതി, വിഷ്ണുമൂർത്തി, പൊട്ടൻ, കരിയാത്തൻ, ഗുളികൻ, ഉച്ചിട്ട, ആണ്ടല്ലൂർ ദൈവം, തീച്ചാമുണ്ടി, മലങ്കാരി തെയ്യം തുടങ്ങി ചമയത്തിലും നൃത്തരീതിയിലും വർണ്ണത്തിലും വ്യത്യസ്തത പുലർത്തി അവതരിപ്പിക്കുന്ന തെയ്യക്കോലങ്ങൾ നീളുന്നു. പൂർണ്ണരൂപത്തിലുള്ള തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തുന്നതിന് മുന്നോടിയായി ചില ചടങ്ങുകളുണ്ട്. തീയതി നിശ്ചയിച്ച് കോലക്കാരനെ കണ്ടെത്തി തെയ്യം കെട്ടാനേൽപ്പിക്കുന്ന ചടങ്ങായ അടയാളം കൊടുക്കലാണ് ആദ്യം. പിന്നീട് കെട്ടിയാടാൻ പോകുന്ന തെയ്യത്തിൻ്റെ ഉൽപ്പത്തിയും മറ്റും ലളിതമായ വേഷങ്ങളോടുകൂടി അവതരിപ്പിക്കുന്ന തോറ്റവും വെള്ളാട്ടവും കഴിഞ്ഞാണ് പൂർണ്ണരൂപത്തിലുള്ള തെയ്യം അരങ്ങത്തെത്തുന്നത്. മുഖത്തെഴുത്തും ആടയാഭരണങ്ങളും മുടിയും വച്ച പൂർണ്ണരൂപത്തിലുള്ള തെയ്യത്തിൻ്റെ പുറപ്പാട് പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നതാണ്. വർണ്ണങ്ങളിലെ വൈവിധ്യം തെയ്യത്തിൻ്റെ മുഖത്തെഴുത്തിൽ തെളിഞ്ഞുകാണാം. ചെണ്ട, വീക്ക് ചെണ്ട, തുടി, കുഴൽ, ഇലത്താളം തുടങ്ങിയ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ ഉറഞ്ഞാടുന്ന തെയ്യക്കോലങ്ങൾ കളിയാട്ടങ്ങളായും പെരുങ്കളിയാട്ടങ്ങളായും സംസ്കൃതിയുടെ ശേഷിപ്പുകളെ തലമുറകൾക്ക് കൈമാറി കാത്തുപോരുന്നു.